Welcome back to Bina's Competitive Mastery Kodamangalam. Today's topic is planning. നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരത്തിലുള്ള പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് പ്ലാനിങ് ഇയർ പ്ലാനിങ് എന്നും സെക്കൻഡ് പ്ലാനിങ് യൂണിറ്റ് പ്ലാനിങ് എന്നും രണ്ടായിട്ട് പ്ലാനിങ്സും ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. സോ അതിനു മുൻപ് എന്താണ് പ്ലാനിങ് എന്ന് നമുക്ക് നോക്കണ്ടേ? ആ നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ മൈൻഡിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയോ ഇല്ലെങ്കിൽ നമ്മൾ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കും. ആ എനിക്ക് ഒരു എക്സാമുണ്ട്, അതിന് ഞാനൊരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് പഠിക്കണം, അതിന് ഇന്ന കാര്യങ്ങളാണ് ഞാൻ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ തന്നെ പ്ലാൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ എന്തിലെങ്കിലോ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരാളായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യെസ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നമുക്ക് ഈ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്. അല്ലേ, പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ലെസൺ പ്ലാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ കുട്ടീനെ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവനെ ഒന്ന് കൂളാക്കാനോ അല്ലെങ്കിൽ അവനൊരു ആക്ടിവിറ്റി കൊടുക്കാനോ ആയിരിക്കും നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്. അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്തോറും നമ്മൾ ആ കുട്ടീനെ അവനൊരു ലേണിംഗ് ഔട്ട്കം അവൻ്റെ ഉള്ളിൽ തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടീനോട് പറയുന്നുണ്ട്. അത് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു വീഡിയോസ് കാണിക്കുകയോ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടീനെ കാണിക്കുകയോ പല കാര്യങ്ങളും നമ്മളവിടെ ചെയ്യാറുണ്ടല്ലേ. ഇതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കാം. കെയർഫുൾ പ്ലാനിങ് ഈസ് ദ കീ ടു എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. കെയർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കെയർഫുൾ പ്ലാനിങ് ഈസ് ദ കീ ടു എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ആ ഒരു പ്ലാനിങ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ടീച്ചിങ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ഇൻവോൾവിങ് ദ ടീച്ചർ പ്യൂപ്പിൾ ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് എ സെറ്റ് ഓഫ് ടാസ്ക് മെയിൻഡ് ഫോർ ബ്രിങ്ങിങ് എബൌട്ട് ഡിസൈറബിൾ ബിഹേവിയറൽ ചേഞ്ചസ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ആ ഒരു കോംപ്ലക്സ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, അഫ്കോഴ്സ് ടീച്ചർ പ്യൂപ്പിൾ റിലേഷൻഷിപ്പാണ് അതിൽ ആദ്യം വരുന്നത്. യാ, ടീച്ചർ പ്യൂപ്പിൾ റിലേഷൻഷിപ്പ് അതിൽ ആദ്യം വരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ എങ്ങനെയാണ് കുട്ടികളോട് ഇൻവോൾവ് ആവുന്നത്, ആ ത്രൂ ലെസൺസിൽ കൂടിയാണ് ഇൻവോൾവ് ആവുന്നത്. പല കാര്യങ്ങളും ടീച്ചർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്താൽ ഓരോ സ്റ്റോറീസിനും അതിൻ്റെതായ ഒരു വാല്യൂസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കഥകളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കഥ എങ്ങനെ പറഞ്ഞു കൊടുക്കും, ചെറിയ ചെറിയ ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനും എന്തുണ്ട്, ഒരു പ്ലാനിങ് സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ഈച്ച് സ്റ്റുഡൻസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദ സക്സസ് ഓഫ് സച്ച് വെഞ്ചർ ഡിപെൻഡ്സ് ഓൺ ദ സിസ്റ്റമാറ്റിക് പ്ലാനിങ് മെയ്ഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യലി അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ടീച്ചർ പ്യൂപ്പിൾ ഇൻട്രാക്ഷൻ കൂടെ കൂടുതലും വളരാനൊക്കെ സഹായിക്കുന്ന ഒരു വലിയൊരു ഘടകം തന്നെയാണ് എന്ത്, പ്ലാനിങ് എന്നാണ് നമ്മളെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഒരു ടീച്ചറിനുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ് എന്താണ്, അതൊരു സക്സസ്ഫുൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. സോ വി ജസ്റ്റ് മൂവ് ടു ദ ഫസ്റ്റ് പ്ലാനിങ്. ഇസ് ഇയർ പ്ലാനിങ്. എന്താണ് ഒരു ഇയർ പ്ലാനിങ്? നമ്മൾക്ക് ഒരു സ്കൂളിൽ ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും ഒരു ഇയർ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയും അല്ലേ. എന്തിനാണ് അങ്ങനെ പറയുന്നത്, അതിൻ്റെ കാരണം നിങ്ങൾക്കറിയോ? ഇല്ല. ഇപ്പോൾ നമുക്ക് ഈ കേറ്റത്തിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മെയിൻ അപ്പോൾ നിങ്ങൾ ഓർക്കുക, പ്ലാനിങ് എന്താണെന്ന് ഓർക്കുക. ഒരു ഇയറിൽ നമ്മൾ
പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതായത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇയറിൽ ഒരു വർഷം ഒരു ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഒരു ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് അല്ലേ. നമ്മൾക്കറിയാതെ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ലോജിക്കിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു ഇയറിൽ ഒരു കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതൊരു ലെസൻസ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾക്ക് തരുന്നത്. നമുക്കറിയാം, അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കാദമിക് ഇയർ, ഒരു ഇയർ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ ഓൾ ടീച്ചേഴ്സ് മേക്ക് എ പ്ലാൻ ഫോർ ഓർഗനൈസിങ് ദ ഇയേഴ്സ് വർക്ക്. ഒരു ഇയറിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്യണമെന്ന് ഒരു ടീച്ചറിന് ഒരു ബോധ്യമുണ്ടാവണം കേട്ടോ. ആ ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു വർഷത്തെ യൂണിറ്റ്സിനെ കോർത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് വി ജസ്റ്റ് പുട്ട് ടു അവർ സ്റ്റുഡൻസ്, ഇതിനെയാണ് നമ്മൾ ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. സച്ച് എ പ്ലാനിങ് വുഡ് പ്രൊവൈഡ് ദ ടീച്ചേഴ്സ് വിത്ത് എ ഡിസൈൻ ഓഫ് ദ വർക്ക് ടു ബി എക്സിക്യൂട്ടഡ് ഡ്യൂറിങ് ദ ഇയർ ആസ് എ ഹോൾ. ആ ഒരു പ്ലാനിങ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് എ ഡിസൈൻ ഓഫ് ദ വർക്ക് ടു ബി എക്സിക്യൂട്ടഡ് ഡ്യൂറിങ് ദ ഇയർ ആസ് എ ഹോൾ. ഒരു ടീച്ചറിന് വളരെ വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ്, കാരണം നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് അതിൽ കൂടി കിട്ടും. അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർക്കുക, ഇയർ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ഇയറിൽ നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണിതെന്ന് പറയുന്നത് ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡിസൈൻ ദ ടോട്ടൽ കോഴ്സ് മെറ്റീരിയൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ടു ഡെയിലി ലെസൺസ്. പിന്നെന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലെസൺസിന് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്കിപ്പോൾ ഓർക്കാം, ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ഒരു കോഴ്സ് ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് മെറ്റീരിയലിൽ എങ്ങനെയാണ് യൂണിറ്റ്സ് തിരിച്ചിരിക്കുന്നത്, ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓരോ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ യൂണിറ്റ്സിൽ എന്തുണ്ടാവും, ത്രീ ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ത്രീ ഓർ ഫോർ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവും, ഒരു പോയം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോബയോഗ്രഫീസ് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ മൂന്ന് കാര്യങ്ങളായിരിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഓരോ യൂണിറ്റ്സും തിരിച്ചിരിക്കുന്നത്. ആ യൂണിറ്റ്സിനെ നമ്മൾ ഓരോ ദിവസത്തെയും ഡെയിലി ലെസൺസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ഓക്കെ ആണോ, ഇതിനെയാണ് നമ്മൾ ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. യുവർ പ്ലാൻ ഇൻ എ സബ്ജക്ട് ഷുഡ് ഇൻഡിക്കേറ്റ് ദ കോഴ്സ് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്, കോഴ്സ് യൂണിറ്റ്സ്, നമ്പർ ഓഫ് ലെസൺസ്, the time schedule for dealing with each unit, general suggestions regarding methods of teaching, details of equipment and aids, their sources, etc. ഇനി നമ്മൾക്കറിയാം ഓരോ യൂണിറ്റ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്, അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ പർപ്പസസ് ആണ് കോഴ്സ് ആ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്ത് പർപ്പസാണ് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് യൂണിറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എത്ര ലെസൺസ് ആ ഒരു യൂണിറ്റിലുണ്ട്, എത്ര ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ലെസൺ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ യൂണിറ്റും എന്താണ് ഡീൽ ചെയ്തിരിക്കുന്നത്. നമ്മൾക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂസ് വെച്ചിട്ടായിരിക്കും അല്ലെ ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ജനറൽ സജഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ നമ്മൾക്ക് ആ ഒരു വാല്യൂനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ചാപ്റ്റർ ത്രൂ ഔട്ട് പോകുന്നത് അല്ലേ. ആക്ടിവിറ്റി സെഷൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എങ്ങനെ ഒരു ഫോമൽ ലെറ്റർ എഴുതണം. എക്സാമ്പിളായിട്ട് നമുക്ക് അവരെ പറയാം എങ്ങനെ ഒരു ഫോമൽ ലെറ്റർ എഴുതണം, ഒരു ഇൻഫോമൽ ലെറ്റർ എഴുതണം, പോസ്റ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പ്ലക്കാർഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ, അതിൻ്റെ ഓരോ സ്റ്റെപ്സും ഉണ്ടല്ലേ, അതൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ എന്താണ് ഇയർ പ്ലാനിങ്? ഇയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ടീച്ചർ കൊടുക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ
ഇയർ പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇയർ പ്ലാനിംഗ് അക്കാദമിക് ഇയർ അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇയർ പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? നേരത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് യൂണിറ്റ് പ്ലാനിംഗ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇയർ പ്ലാനിംഗ് എന്താണ്, അത് അക്കാദമിക് ഇയറിൽ അല്ലെങ്കിൽ ഒരു വൺ ഇയറിൽ നമ്മൾ വെക്കുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഇയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് പ്ലാൻ മേ ബി കൺസിഡേർഡ് ആസ് എ സജസ്റ്റഡ് ഡിസൈൻ ഫോർ ട്രാൻസാക്ടിങ് ദ കരിക്കുലം മെറ്റീരിയൽ ഇൻവോൾവ്ഡ് ഇൻ ദ യൂണിറ്റ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് ടു ബി റിയലൈസ്ഡ്. ഇറ്റ് വുഡ് ഓൾസോ സജസ്റ്റ് ലേണിംഗ് ആക്ടിവിറ്റീസ് leading to experience that would be evidences for the realization of these objectives. എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും, ഒരു യൂണിറ്റിൽ ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊരു 3 units വരെ നമുക്കൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം അല്ലേ. ആ ഒരു യൂണിറ്റിൽ എന്തിനെങ്കിലും പറ്റിയിട്ടുള്ളൊരു വാല്യൂസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും ആ യൂണിറ്റിൽ രണ്ട് ഒരു പോയം ഉണ്ടാവും, ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു ഓട്ടോബയോഗ്രഫിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. ആ 3 stories അല്ലെങ്കിൽ 3 കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് ഒരൊറ്റ സന്ദേശമായിരിക്കും നമ്മളോട് പറയാനുള്ളത് അല്ലേ. എന്തിനെങ്കിലും പറ്റി വാല്യൂസ് ആവാം, ഇല്ലെങ്കിൽ സോഷ്യലി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കാം, ക്ലൈമറ്റിനെ പറ്റിയിട്ടായിരിക്കാം, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ഒരൊറ്റ കാര്യത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ആ യൂണിറ്റ് കംപ്ലീറ്റ്ലി പോകുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് ഈ യൂണിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കരിക്കുലം മെറ്റീരിയലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിംഗ് ആണ് എന്തിൽ വേണ്ടത്, യൂണിറ്റ് പ്ലാനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ത്രൂ എക്സ്പീരിയൻസസിൽ കൂടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഓട്ടോബയോഗ്രഫി കൊടുത്തു, ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്, ഒരു മോട്ടിവേഷനാണ് കിട്ടുന്നത്. അതൊരു നല്ല പ്ലാനിംഗ് ആണ്, ഒരു നല്ലൊരു ടീച്ചിങ് പ്ലാനിംഗ് ടെക്നിക്കാണ് അവരുടെ മുൻപിലേക്ക് നമ്മൾ ഇത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് പ്ലാനിംഗ് കൊണ്ട് ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കണ്ടന്റ് ഷുഡ് ഹാവ് ക്ലോസ് റിലേഷൻ ദാറ്റ് മേക്സ് ദ യൂണിറ്റ് എ കോമ്പാക്ട് ഹോൾ. എങ്ങനെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ്, അത് ആ യൂണിറ്റുമായിട്ടുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനെങ്കിലും പറ്റിയതെങ്കിൽ ഒരു വാല്യൂവിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ യൂണിറ്റ് ത്രൂ ഔട്ട് ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റിയായിരിക്കും പോകുന്നത്. അത് റിലേറ്റ് ചെയ്ത് പോകുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിനെ റിലേറ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിനെങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിൽ കൂടിയിട്ടാണ് ഒരു സ്റ്റോറി തന്നെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വി വിൽ ഡിഫൈൻഡ്. നമ്മൾക്ക് ടീച്ചേഴ്സിന് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും, അത് വളരെ ക്ലിയറായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വി വിൽ ഡിഫൈൻഡ്. നമ്മളത് ഡിഫൈൻ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ളതും ഡിഫൈൻ ചെയ്ത് പോകാൻ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. And the third point, it should provide activities for students. നമ്മൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരാഗ്രാഫ് വായിച്ചില്ലെങ്കിൽ ഒരു 1 to 2 paragraphs കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലേ. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾക്കൊരു യൂണിറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആക്ടിവിറ്റീസിൽ കൂടി നമുക്ക് ആ ഒരു ക്ലാസ് മുൻപോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് ഈ ഒരു യൂണിറ്റ് പ്ലാനിങ് വഴി നമുക്ക് കിട്ടുന്നു. ഇറ്റ് ഷുഡ് കാറ്റർ ടു ദ നീഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്. ഇതെന്തിനാണ് നമ്മൾക്ക് ഹെൽപ്ഫുള്ളാവുന്നത്, ആക്ടിവിറ്റീസ് കൊടുക്കുന്നതോറും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് അടുത്തത് എന്താണ്, ഇല്ലെങ്കിൽ അടുത്ത ആ ഒരു പാരാഗ്രാഫിൽ വരുന്ന സ്റ്റോറി എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പാർട്ട് എന്താണെന്നുള്ള ഒരു കാര്യങ്ങളും കൂടി ഈ ഒരു പ്ലാനിങ് ടെക്നിക്കിൽ കൂടി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 points എന്താണ്, ഇതൊരു ക്ലോസ് റിലേഷൻഷിപ്പിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വി വിൽ ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ആക്ടിവിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു യൂണിറ്റ് പ്ലാനിങ്ങിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ്റഗ്രേറ്റഡ് ഹോൾ ഇൻ ഇറ്റ്സ് ഓർഗനൈസേഷൻ. ഒരു വെൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് നമ്മൾ എത്രമാത്രം ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ള ഒരു പോയിൻ്റാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ, കുട്ടികളുടെ കംപ്ലീറ്റ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിങ് ടെക്നിക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇറ്റ് ഷുഡ് അലൗ ഫ്ലെക്സിബിലിറ്റി ടു പ്രൊവൈഡ് ഫോർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള, അല്ലെങ്കിൽ പല ടാലൻസ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾക്കറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികളെയും നോക്കിയിട്ടാണ് നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുന്നത്. ഒരു തീരെ ഒട്ടും പഠിക്കാത്തൊരു കുട്ടികൾക്ക് പോലും നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുന്നത്. സോ ആ ഒരു കൊടുക്കുന്നതിന് ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും, എല്ലാവർക്കും ഒരേപോലെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കണം നമ്മൾ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻകറേജ്മെൻറ്റിനും എല്ലാത്തിനും ഈ ഒരു പ്ലാനിങ് ടെക്നിക്ക് വളരെ ഉപകാരപ്രദമാണ്. ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ്. നമ്മളിത് കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക, കുട്ടികൾക്ക് ആ ഒരു അടുത്ത ഒരു സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ നമ്മൾക്ക് അത് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് ടെക്നിക്ക് അതിനും ഉപകാരമാണെന്ന് പറയുന്നു. ദ പ്ലാൻ കുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലേ, ആ ഒരു ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു യൂണിറ്റ് ത്രൂ ഔട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഹെൽപ്ഫുൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടാവും, അതിനെ ഒരു ടൈമിംഗ് ഉണ്ട്, ഇന്ന സമയത്ത് ഇന്ന ചാപ്റ്റർ തീർക്കണം എന്നുള്ളൊരു ടൈമിംഗ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂണിറ്റിലേക്ക് നമ്മളത് തിരിക്കുമ്പോൾ അതിൻ്റെ നേർ പകുതിയായിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്ലാനിങ് ചെയ്യുന്നത്. സോ ദ പ്ലാൻ കുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. ഒരു ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തീർക്കാനായിട്ട് ടീച്ചേഴ്സിന് പറ്റുന്നതാണ് ഒരു പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ യൂണിറ്റ് ഓർക്കുക, ഓരോ യൂണിറ്റ് ഓർക്കുക, അതിൽ കൊടുത്തിരിക്കുന്ന ടൈം ലിമിറ്റ് നോക്കുക, അതിൽ എന്തിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നോക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്കായിരുന്നു യൂണിറ്റ് പ്ലാനിങ്ങും ഇയർ പ്ലാനിങ്ങും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് താങ്ക് യു.